നാടിൻ്റെ പുരോഗതിക്ക് ഇടയാക്കുന്ന ഏതൊരു കാര്യത്തിലും നാടാകെ സന്തോഷിക്കും. അത് ഓരോ പദ്ധതിയും പൂർത്തിയാകുമ്പോൾ നാം കാണുന്നതാണ്. ഇന്നലെയും മെനഞ്ഞാൽ നോക്കെ എല്ലാവരും നമ്മളെ അരിക്കൊമ്പൻ്റെ പിന്നാലെയായിരുന്നല്ലോ. അപ്പോൾ ആളുകൾ അരിക്കൊമ്പനെ പിടിച്ചു എന്ന് കേട്ടപ്പോൾ ഇനി എങ്ങനെയാണ് കൊണ്ടുപോവുക എന്ന് വല്ലാത്ത ആശങ്കയിലായിരുന്നു. കാരണം കടൽ വനത്തിൽ ഇത്ര ഉള്ളിലാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണല്ലോ വരുന്നത്. അപ്പോൾ അത് വലിയ പ്രയാസമാവില്ലേ എന്ന് പലരും ഇങ്ങനെ ആശങ്കപ്പെട്ടു നിന്നു. യാത്ര ആരംഭിച്ചപ്പോഴാണ് അവിടെയുള്ള റോഡിൻ്റെ പ്രത്യേകത എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. നല്ല മനോഹരമായ റോഡ്, എന്തൊരു കൺകുളിർക്കയുള്ള കാഴ്ച, എല്ലാവരും സന്തുഷ്ടർ. ഇത് അരിക്കൊമ്പനെ പിടിച്ച സ്ഥലത്തുള്ളൊരു പ്രത്യേകത മാത്രമല്ല, ഇടുക്കിയിൽ സാധാരണ വലിയ തോതിലുള്ള യാത്രാക്ലേശം അനുഭവിക്കുന്നൊരു പ്രദേശമാണ്. അവിടെ പോലും നമുക്ക് നല്ല റോഡുകൾ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കാഴ്ചയാണിത്. ഇതാണ് നമുക്കാവശ്യമായിട്ടുള്ളത്. ലോകത്തിലെ പ്രധാന നഗരങ്ങളിൽ ജീവിക്കുന്നവരടക്കം കേരളത്തിൽ വന്ന് ഈ മാറ്റം അവരെ വല്ലാതെ ഹരം കൊള്ളിക്കുന്നു എന്നതാണ് ഉള്ള അനുഭവം. നമ്മുടെ നാഷണൽ ഹൈവേ പാലക്കാടേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രയാസമായിരുന്നു ആ കുതിരാൻ ഭാഗം. ഇപ്പോൾ കുതിരാൻ തുരങ്കം വന്നതോടെ ഒരു പ്രത്യേക ലോകമായത് മാറി. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ലോകത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസിക്കുന്നവരടക്കം വന്ന് കാണുമ്പോൾ ആശ്ചര്യപ്പെടുകയാണ്, ഇങ്ങനൊരു മാറ്റമോ നമ്മുടെ നാടിന്. പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണല്ലോ. നേരത്തെ നാടിൻ്റെ പൊതുവായ സ്ഥിതിയിൽ വല്ലാത്ത മനമ്മടുപ്പോടെ കുറ്റപ്പെടുത്തിയവരായിരുന്നു അവർ. കാരണം അവർ ഇവിടെ വരുമ്പോൾ പണ്ടവർ കണ്ട റോഡുകളാണ് കാണുന്നത്. വലിയ മാറ്റം അതിനില്ല. എന്നാൽ അവർ ജീവിക്കുന്ന സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തുവന്ന റോഡാണ്. ഇത്തരമൊരു റോഡ് എൻ്റെ നാട്ടിൽ ഏത് കാലത്താണ് ഉണ്ടാവുക എന്നവർ വല്ലാതെ വ്യാകുലപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഈ മാറ്റം അവർ കാണുന്നത്. ഇത് നമുക്ക് സാധിച്ചത് നമ്മൾ പ്രയാസങ്ങൾ നേരിടാത്തവരായതുകൊണ്ടല്ല, എല്ലാം വളരെ ഭംഗിയായി നീങ്ങിയതുകൊണ്ടുമല്ല.
നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങൾ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പ്രകൃതി സമ്മാനിച്ചതാണ് അതിനെ ആര് ഉത്തരവാദി എന്നതിലൊക്കെ അഭിപ്രായങ്ങളുണ്ടാകാം പക്ഷേ കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മാറ്റവും അതിൻ്റെ ഫലമായി നാം നേരിടേണ്ടി വന്ന കെടുതിയും ഈ നൂറ്റാണ്ടിലെ തന്നെ മഹാപ്രളയമടക്കമുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നേരിടേണ്ടി വന്നതും അതോടൊപ്പം മഹാമാരി ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡിൻ്റെ വരവും എല്ലാം നമുക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ചിലപ്പോൾ നാം തകർന്നു പോകാൻ ഇടയാക്കും വിധമുള്ളതായിരുന്നു പക്ഷേ നമുക്കതിനു മുന്നിൽ നിസ്സഹായതയോടെ തലയിൽ കയ്യും വെച്ച് നിലവിളിച്ചിരിക്കാൻ പറ്റുമായിരുന്നില്ല കാരണം നമുക്ക് അതിജീവിച്ചേ പറ്റൂ നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ് ആ നാട് കൂടുതൽ വികസിക്കേണ്ടതുണ്ട് അതിനുതകും വിധമുള്ള നടപടികൾ നാടുകാരാകെ ആഗ്രഹിക്കുന്നു ആ കാര്യത്തിൽ നാം കാണിച്ച ഒരുമയുണ്ട് നമ്മൾ പ്രകടിപ്പിച്ച ഐക്യമുണ്ട് അതാണ് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി മാറിയത് ആ ഒരുമയും ഐക്യവും കൊണ്ട് നമുക്കിത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിഞ്ഞു നമ്മൾ തകർന്നു പോയില്ല നമ്മളതിൻ്റെയൊന്നും മുന്നിൽ തളർന്ന് ഇരുന്നു പോയില്ല കൂടുതൽ വീറോടെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായി പശ്ചാത്തല സൗകര്യ വികസനം ആ കാര്യത്തിൽ നാം അഭിമാനകരമായ രീതിയിൽ വിജയം കൈവരിച്ചു അതിൽ ഏറ്റവും പ്രധാനമാണ് റോഡ് വികസനം ആവശ്യമായ പാലങ്ങളുടെ നിർമ്മാണം ആവശ്യമുള്ളയിടത്ത് ഫ്ലൈ ഓവറുകൾ വരൽ റെയിൽവേ മേൽപ്പാലങ്ങൾ വരൽ ഇതെല്ലാം നമ്മുടെ നാടിന് ഒഴിച്ചുകൂടാത്തതാണ് അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായത്ര പണമുള്ളവരല്ല നമ്മൾ വളരെ പ്രത്യേകതയുള്ളവരാണെങ്കിലും നമ്മുടെ നാടിനെ പ്രത്യേക നില ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സാമ്പത്തിക ശേഷി അത്രത്തോളമില്ല അപ്പോൾ നമുക്ക് സാധാരണ ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ നമ്മുടെ ബജറ്റിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് പറ്റില്ലായിരുന്നു നമുക്ക് നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഒട്ടനവധിയാണ് അത് റോഡുകളും പാലങ്ങളും മാത്രമല്ല എല്ലാവിധത്തിലുള്ള പശ്ചാത്തല സൗകര്യവും നമ്മുടെ സ്കൂളുകൾ
നമുക്ക് കൂടുതൽ സൗകര്യങ്ങളോടെ പുതുക്കി പണിയേണ്ടതുണ്ടായിരുന്നു. നമ്മുടെ ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. റോഡുകളുടെ കാര്യത്തിൽ തന്നെ നാഷണൽ ഹൈവേ ഏറ്റെടുക്കുന്നതിന് 5000 കോടിയിൽ പരം രൂപ നാഷണൽ ഹൈവേയെ കേരള സംസ്ഥാനം ഏൽപ്പിക്കേണ്ടി വന്നു. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്ത് മലയോര ഹൈവേ വരണം, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ വരണം. അതോടൊപ്പം തന്നെ ജലഗതാഗതം ശക്തിപ്പെടുത്തണം. അതിനായി കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത തീരണം. ഇതിനെല്ലാം പണം വേണം. ആ പണത്തിനാണ് നാം കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ഇപ്പോൾ 80,000 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് കിഫ്ബി മുഖേന നടപ്പാക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നത്. എല്ലാം നമ്മുടെ കൺമുന്നിലുള്ള കാഴ്ചകളാണ്. ഈ രീതിയിൽ നാട് കൂടുതൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ തിരുവനന്തപുരത്തെത്തി ചില പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. അതിലൊന്നായിരുന്നു കൊച്ചിയിലെ വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോ എന്നത് നമ്മുടെ സ്വന്തമായൊരു പദ്ധതിയാണ്. അത് രാജ്യത്തിന് മാതൃകയാകുന്നൊരു പദ്ധതിയായി വന്നു. ഇന്ത്യയിലെ 40 നഗരങ്ങളിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് നാം മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം നാം പുതിയ കാലത്തിലേക്ക് കടക്കുകയാണ്. ലോകം മാറുന്നു. അതിൻ്റെ ഭാഗമായി നമ്മളും മാറേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടെ രാജ്യത്തിന് പുതുമയായിക്കൊണ്ട് ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടെ സ്വന്തം വക കേരളത്തിൻ്റേതായ ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് അതിന് തുടക്കം കുറിക്കാനാണ്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് പ്രധാനമന്ത്രി തയ്യാറായത്. ഇതെല്ലാം കേരളം കൂടുതൽ വേഗതയിൽ മുന്നോട്ട് പോകുന്നുവെന്ന കാഴ്ചയാണ് പ്രധാനം ചെയ്തത്. അതിനെല്ലാം മകുടം ചാർത്തുമാറുള്ള ഒന്നാണ് ഈ പേരാമ്പ്ര ബൈപ്പാസ്. പേരാമ്പ്രയിലെ കുരുക്കിൽ പെട്ടൊഴുകുന്നവരാണ് നമ്മുടെ പേരാമ്പ്രയിലൂടെ സഞ്ചരിക്കുന്ന പേരാമ്പ്രക്കാരും അല്ലാത്തവരുമായ എല്ലാവരും. ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇനിയും നമുക്ക് ഒരേ മനസ്സോടെ, ഒരുമയോടെ, ഐക്യത്തോടെ മുന്നോട്ട് പോകാനാവണം.